നാമം ഒറ്റപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മെഴിയായിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് 4:25-26 വായിക്കാം. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 വർഷവും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവന്മാർ ഉണ്ടായിരുന്നു എന്നും ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവിടെ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. യേശു കർത്താവ് പറഞ്ഞ വാക്കുകളാണ് നാം വായിച്ചത്. പേര് പറയാത്ത വിധവയായ ഒരു സ്ത്രീ, അവർ പാലസ്തീൻ നാട്ടുകാരിയല്ല, അന്യദേശക്കാരിയാണ്. സീദോനിലെ സീദോൻ എന്ന് പറയുമ്പോൾ ഇസ്രായേൽപ്പെട്ട രാജ്യസ്ഥലമല്ല. അവിടേക്കാണ് ഏലിയാവിനെ ദൈവം അയച്ചതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ 3 വർഷവും 6 മാസവും വെള്ളമില്ലാതെ വലഞ്ഞപ്പോൾ, ദേശത്തെങ്ങും വെള്ളമില്ലാഞ്ഞ സമയത്ത് ആദ്യം കർത്താവ് ഒരു കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ചു. രാവിലെയുമായിട്ടും കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുക്കും. തോട്ടിലെ വെള്ളം കുടിച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവമായ ഹോ പറഞ്ഞു, എഴുന്നേറ്റ് സരപ്തയിലെ ഒരു വിധവയുടെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ അവനവിടെ ചെന്നപ്പോൾ അവൾ ഒരു വിധവ ഒരു സ്ത്രീയെ കണ്ടു. അവളുടെ അപ്പം അവളൊരു വിറക് പെറുക്കുകയായിരുന്നു. അപ്പോൾ വിറക് പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഇത് പുറക്കെയായിരുന്നു അവളെ വിളിച്ച് എനിക്ക് കൂടി കുടിക്കുവാനൊരു പാത്രം കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും നിൻ്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ച് പറഞ്ഞു. അതിന് അവൾ, നിൻ്റെ ദൈവമായ യഹോവയാണ്, കള്ളത്തിലെ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുപോയി ചെന്ന് എനിക്ക് മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അവളും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവളുടെ അവൾ ആരെയാണ് വിശ്വസിച്ചത്? ഏലിയാവ് പറഞ്ഞു, ദൈവമായ യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നുവെന്ന്. അത് അവൾ വിശ്വസിച്ചു. ആ ഏലിയാവ് എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യമേ തന്നെ അവൾ പറഞ്ഞു, യഹോവയാണ്, എനിക്ക് ഈ മാവല്ലാതെ ഈ അല്പം മാവല്ലാതെ വേറെ ഒന്നുമില്ല, ഇത് കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കാവുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഈ ദൈവമായ യഹോവയിൽ, അത് ഇസ്രായേലിൻ്റെ ദൈവത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും ഇവിടെ നമ്മൾ കാണുമ്പോൾ ആ വിശ്വാസം ഉറപ്പിക്കത്തക്ക വിധത്തിൽ അവളുടെ ജീവിതത്തിൽ അതൊരു ഒരു ഒരു പരിശോധന സമയത്ത് അവൾക്കൊരു അത്താണിയായിട്ട് തീർന്നു എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് യേശു കർത്താവ് ഈ വിധവയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അവരോട് പറഞ്ഞത് സരാപ്തയിലെ വിധവയ്ക്കാണ് ആ ഭാഗ്യം ലഭിച്ചതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ഇസ്രായേലിലുള്ളവരുടെ വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം, ഇസ്രായേലിലുള്ളവർ ഈ ദൈവത്തെ ഇതുപോലെ വിശ്വസിക്കുന്നില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അന്യജാതിക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് ഈ ഏലിയാവിനെ അയച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി വചനത്താലും വരുന്നു. കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? റോമർ 10 വായിക്കുന്നത് പോലെ വായിക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10:9 ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷിക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ആ വിധവ ദൈവത്തിൽ വിശ്വസിച്ചു,
അത് അവൾക്കും കുടുംബത്തിനും രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരു 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 സങ്കടകരമായ അനുഭവം ഉണ്ടായി. എങ്കിലും അവിടെയും ദൈവം പ്രവർത്തിച്ചതായിട്ട് നാം കാണുന്നു. വീട്ടുകാരിയുടെ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടന്നപ്പോൾ അവിടെ ഏലിയാവ് അവനെ രക്ഷിച്ചതായിട്ട് കാണുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവമാണ് വിധവയ്ക്ക് ലഭിച്ചത്. നാം നമ്മുടെ ജീവിതത്തിലും ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് അവൻ എൻ്റെ പൊന്നിൻ്റെ ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഉറച്ചുകൊണ്ട് ഓരോ ദിവസം മുമ്പോട്ട് പോകാം. ഈ സ്നേഹം, ഈ ദൈവത്തിൻ്റെ മഹിമ നമ്മൾ അറിഞ്ഞ് സന്തോഷം മറ്റുള്ളവരോട് പറയാം. അങ്ങനെ ഓരോ ദിവസവും ദൈവനാമോത്തരണി ജീവിക്കാൻ സഹായിക്കട്ടെ. വിശ്വാസത്തിന് നായകനും പൂർത്തിയോടത്തിനും യേശുവിനെയും നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. നമുക്ക് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ലോകമതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് ഉണർന്നും പ്രാർത്ഥിച്ച് അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം. ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ. ദൈവം സഹായിക്കട്ടെ.